ചോദ്യം അതൊക്കെ എങ്ങനെയാണെന്ന് നീ ചോദിക്കുന്ന കാര്യമുണ്ട്, അതൊക്കെ അടിപൊളി തന്നെയാണ്. വീണ്ടും ഒരിക്കൽ കൂടെ കാണാനാ തോന്നുന്നത്. തീർച്ചയായിട്ടും കാലം തെറ്റി സിനിമ എന്ന് പറഞ്ഞാൽ വെറുതെ അല്ല. ചില പോർഷൻസ് ഒക്കെ ട്രിം ചെയ്ത് കട്ട് ചെയ്തിട്ടുണ്ട്, പക്ഷേ അത് കുഴപ്പമില്ല. അത് മൊത്തത്തിലുള്ള മൂടിനെ ബാധിക്കുന്നില്ല. ഭയങ്കര പുതിയതായിട്ട് കാണുന്നതൊക്കെ ഭയങ്കര എക്സ്പീരിയൻസ് ആയി. ഞാൻ കണ്ടിട്ടുള്ളതാണ് എക്സ്പീരിയൻസ് ഒക്കെ ഉണ്ടായിരുന്നു. നല്ല നല്ല എക്സ്പീരിയൻസ് ആണ്. അത് ക്വാളിറ്റിയിൽ അതാണ് ഇമ്പ്രൈസ് ചെയ്തിട്ടുണ്ട്. പെർഫെക്റ്റ് സൗണ്ട് വൈസും പല ഭാഗങ്ങളിലൊക്കെ നല്ല ഒരു ക്വാളിറ്റി കൂടിയിട്ടുണ്ട്. പിന്നെ പലതവണ യൂട്യൂബിലും ടിവിയിലും ഒക്കെ പല മീഡിയസിലും എല്ലാവരും കണ്ടിട്ടുള്ളതാണ് ഉള്ളതാണ്. പക്ഷെ എന്നാലും ഇതിപ്പോൾ ആദ്യമായിട്ട് ഒരു റീവിസിറ്റിങ് ചെയ്യുമ്പോൾ വല്ലാത്ത ഒരു തിയേറ്റർ എക്സ്പീരിയൻസ്, അത് മസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എല്ലാവരും വന്ന് കാണണം. നല്ലൊരു നല്ലൊരു ഒരു ടീം വർക്ക് ഉണ്ട് ഇതിന് പിന്നിലെ. ായിട്ടൊരു തിയേറ്ററിൽ വീണ്ടും ഒരു റീറിലീസ് നടക്കുമ്പോൾ വലിയ സന്തോഷം. കാരണം അന്ന് ടെക്നിക്കലി വളരെ ഒത്തിരി എഫേർട്ട് എടുത്തൊരു സിനിമയാണ്. ഭയങ്കര ഇഷ്ടപ്പെട്ടു, വളരെ മനോഹരം. എല്ലാവരും തിയേറ്ററിൽ കാണുന്നു. 4K എക്സ്പീരിയൻസ് അടിപൊളിയായിട്ടുണ്ട്. ദേവദൂതൻ എനിക്ക് തോന്നുന്നു ഒരു സൂപ്പർ ഹിറ്റ് ആവും വീണ്ടും. ഭയങ്കര ഫ്രഷ്നെസ് ആണ് പടം. എല്ലാവരും ഫസ്റ്റ് ആയിട്ട് കാണണം. അന്ന് മിസ്സായവരെല്ലാം തിയേറ്ററിൽ നിന്ന് കാണണം പറയുള്ളൂ. ഓക്കെ, കുറച്ച് സീൻസ് ഒക്കെ കട്ടുണ്ട്, എന്നാലും നല്ലൊരു എക്സ്പീരിയൻസ്. ഞാൻ ജനിക്കുന്നതിന് മുന്നേ ഇറങ്ങിയ സിനിമയാണ്. ഞങ്ങളുടെ ജനറേഷനിൽ ഇത്ര ബ്യൂട്ടിഫുൾ ആയിട്ട് അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് സന്തോഷം. മ്യൂസിക്കൽ എക്സ്പീരിയൻസ് ആണ് ശരിക്കും പറഞ്ഞത്. വിദ്യാസാഗറിന്റെ പാട്ടും കാലേട്ടനും മൊത്തത്തിലെ മാജിക്കൽ എക്സ്പീരിയൻസ് ആയിരുന്നു. റിലീസ് വന്ന് കാണാൻ പറ്റിയിട്ട് ഒരു ഭാഗ്യമായിട്ട് തോന്നുന്നു. മൂല്യം നഷ്ടപ്പെട്ട സിനിമയെ തിരിച്ച് വീട്ടും അത് റിസർച്ച് ചെയ്ത് കൊണ്ടുവന്ന് ഇന്ന് അതിൻ്റെ മൂല്യം മനസ്സിലാക്കിയെടുത്തപ്പോൾ വളരെ സന്തോഷമുണ്ട്. ശരി പറയുന്നത് ട്രൂ റിഡംഷൻ ആൻഡ് എ ഗ്രേറ്റ് വിക്ടറി ഫോർ ബോണർസ് ആൻഡ് സിബി മലേസർ ആൻഡ് ഓൾ ദ മേസർസ്. സൂപ്പർ ഫോം ഇന്ന് ഈ ചാൻസ് നഷ്ടപ്പെടുത്താതെ മാക്സിമം വന്ന് കാണുക. സംഗീതത്തിൽ മാത്രമല്ല സർവകല രാജാവ് തന്നെയാണ്. ശരിക്കും കിടുന്ന ഫീലിംഗാണ്. നിങ്ങൾ എന്താ പറയുക, 2000-ൽ ഞാൻ തിയേറ്റർ കണ്ട പടമാണ്. അപ്പോഴും സത്യം പറഞ്ഞാൽ പ്രേക്ഷകർ നിഷ്കർമ്മം തള്ളിക്കളഞ്ഞു ഈ സിനിമ. പക്ഷേ ഇതാണ് ഈ സിനിമ കിട്ടേണ്ട ഒരു കിടിലൻ ഗിഫ്റ്റ് അല്ലെങ്കിൽ കാവ്യ നീതിയിലുള്ളത്. ഇന്ന് ഈ തിയേറ്ററിൽ ഫുൾ ഹൗസ് ആയിരുന്നു. ഓൾമോസ്റ്റ് എല്ലാ പ്രേക്ഷകരും ഭയങ്കര എൻജോയ് ചെയ്ത് കണ്ടു. ഈ സിനിമയുടെ തുടക്കം തന്നെ എന്തൊരു മഹാനുഭാവിയുടെ പാട്ടാണ്. അത് തന്നെ എന്താ പറയുക, അവർ ഭയങ്കര മനസ്സ് തുറന്ന് സന്തോഷിക്കുന്നതാണ്. പിന്നെ എല്ലാ പാട്ടിനും പല സീൻസിനും ഒക്കെ കയ്യടിയായിരുന്നു. ചില ഡയലോഗിന് അവർ കയ്യടിയായിരുന്നു. സിനിമയിൽ ട്രിം ചെയ്തിട്ടുണ്ട് സിനിമ. ജഗതിയുടെ പോസ്റ്റർ മൊത്തം ഒഴിവാക്കിയിട്ടുണ്ട്. പിന്നെ സിനിമയ്ക്ക് ആവശ്യം ഇല്ലാത്ത ആക്ഷനൊക്കെ എനിക്ക് ഒന്ന് അപ്പോഴേ ഇറങ്ങിയപ്പോൾ നരസിംഹത്തിന് ശേഷമാണ് ഈ സിനിമ വരുന്നത്. ജനുവരിയിലെ നരസിംഹം, ഡിസംബറിലെ ദേവദൂതം. ഇടയ്ക്ക് വേറെ സിനിമകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് സിനിമയിൽ കുറേ കോംപ്രമൈസ് ചെയ്ത് വന്നിട്ടുണ്ട്. അപ്പം ഇന്ന് അതൊക്കെ ഒഴിവാക്കി കറക്റ്റ് ചെയ്ത് ട്രിം ചെയ്ത് ഇറക്കിയിട്ടുണ്ട്. ഭയങ്കര ഫീലാണ് പടം. ദേവദൂതൻ നിങ്ങൾക്ക് അല്ലാതെയൊക്കെ കണ്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തിയേറ്റർ കണ്ടിട്ടില്ലെങ്കിൽ മിസ് ചെയ്യാതെ ഒഴിവുകൂടെ വന്ന് കാണാം. ഭയങ്കര ഫീലിംഗ് ആണ്. അതും പ്രത്യേകിച്ച് എയർസ്പെക്സ് ഓടി വണ്ണിലൊക്കെ കണ്ട് കഴിഞ്ഞാൽ അതിൻ്റെ എഫക്റ്റ് കിടിലോ. ഒരു കിടിലൻ തിയേറ്റർ കാണാനുള്ള ഒരു ഇപ്പോഴും കണ്ടാലും അതിൻ്റെ ഒരു ആ ഒരു ക്വാളിറ്റി ഒരിക്കലും മാറും. കിടിലോ ദേവദൂതൻ എനിക്ക് വന്ന എനിക്കൊരു 12-13 വയസ്സ്, 2000 ഇറങ്ങിയ പടം. ഒരു 10-24 കൊല്ലത്തിന് ശേഷം അത് റീമാസ്റ്റർ ചെയ്ത് ഇറക്കുക എന്ന് പറയുമ്പോഴത്തേക്ക് അത്യാവശ്യം പണിയെടുത്തിട്ടുണ്ട്, ടെക്നിക്കൽ സൈഡൊക്കെ. പിന്നെ പടം കുറച്ച് ട്രിം ചെയ്തിട്ടുണ്ട്. കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വന്ന ലെങ്ത് കുറച്ച് കൂടുതലാണ്. അപ്പോൾ അതിനനുസരിച്ചിട്ട് പടം ഒരു ഈ പറയുന്നത് പോലെ ചെറിയൊരു ട്രിമ്മും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട്. പക്ഷേ വിദ്യാസാഗറിൻ്റെ മ്യൂസിക്, പക്ഷേ ഇത് കണക്കത്തെ ഒരു മ്യൂസിക് ഇപ്പോഴത്തെ നമ്മുടെ ഈ 2004 നമുക്ക് കിട്ടത്തില്ല. എന്തൊക്കെയായാലും വർത്താണ്. ഒന്ന് തിയേറ്ററിൽ എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുന്നതാണ്, അടിപൊളിയാണ്. പാടം ശരിക്കുമല്ല, ഒരു അരമണിക്കൂറോളം പടത്തിൽ കട്ട് വന്നിട്ടുണ്ട്. ജഗതി ചേട്ടൻ്റെ പക്ഷേ ഇതൊരു ഓടി വന്നി തന്നെ കണ്ടപ്പോൾ ഭയങ്കര ഒരു ഹെവൻലി എക്സ്പീരിയൻസ് ആണ്. ഇതിനെ പറ്റി റിവ്യൂ പറയാനൊന്നുമില്ല. കാരണം ഒരു വേറൊരു മ്യൂസിക്കിലൊരു ഡിവൈൻ എക്സ്പീരിയൻസ് ആണ്. അടിപൊളി റിവ്യൂ പറയുന്നത് വരികയാണ്. വിജയ സാറിൻ്റെ മ്യൂസിക്കും കൂടെ വന്നപ്പോൾ പടം വേറെ ലെവലിൽ പോയി. ഓക്കെ, നേരത്തെ കണ്ടിട്ടുണ്ടെങ്കിലും തിയേറ്റർ എക്സ്പീരിയൻസ് ഇത് തിയേറ്ററിൽ കാണാൻ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. പിന്നെ ഭയങ്കര ഗൂസ്ബംസ് ആണ് ആ പാട്ട്. ഞാൻ പാട്ട് ശരിയാ, പാട്ട് എക്സ്പീരിയൻസ് എൻജോയ് ചെയ്യാനാണ് ഞാൻ ശരിക്കും പറഞ്ഞത്. പിന്നെ മറ്റു ജഗദീഷ് പറഞ്ഞു പറഞ്ഞ പോലെ ഇങ്ങോട്ട് നോക്കിയതാന്ന് പറയുന്ന അടിപൊളിയാണ്. എന്താ പറയുക, ഐ വാസ് ലിറ്ററലി ക്രൈ. മറ്റേ എന്തരോ പാട്ടില്ലേ, അത് വന്നപ്പോൾ
അടിപൊളിയാണ്. പിന്നെ അവർ റിമാസ്റ്റർ ചെയ്ത ചില പോർഷനൊക്കെ കട്ടിയതിട്ടുണ്ട്, ജഗതിയുടെ പോർഷനൊക്കെ കട്ടിയതിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര എൻജോയ് ചെയ്ത പോർഷൻ ആയിരുന്നു ഞാൻ, പക്ഷേ അത് ഞാൻ എക്സ്പെക്ട് ചെയ്തില്ല. പിന്നെ ഒരു ഫൈറ്റ് കട്ടിയതിട്ടില്ലായിരുന്നു, അത് ഓക്കെയാ. ഓൾ ടുഗദർ കിടലായിരുന്നു, അടിപൊളി. പണ്ട് ജി ബി ഒരുപാട് നഷ്ടബോധം വരുമായിരുന്നു കഴിയുന്നുണ്ട്. ജഗദീഷ് മൊത്തത്തില് അടിപൊളി എക്സ്പീരിയൻസ് ആണ്. പാടാം ഒരു രക്ഷയില്ല ചേട്ടാ, എന്താ പറയാനറില്ല, എന്ത് പറഞ്ഞാലും കുറയൂ. കാര്യം നമ്മളൊന്നും അത്ര ചികിത്സാന്ന് അത്രയും ചിന്തിക്കാനും പറ്റത്തില്ലല്ലോ. സോ ഇത്രയും വർഷത്തിന് ശേഷം, 24 വർഷത്തിന് ശേഷം ഹൗസ് ഫുള്ളായിട്ട് ആ സിനിമയിൽ കിട്ടേണ്ട കൈയടി ഇന്ന് കിട്ടുന്നുണ്ടെങ്കിൽ ആ മനുഷ്യൻ ആരോഗ്യപ്പെട്ടത് തന്നെയാണ്, ഒരു അംശമല്ല. അന്ന് സാർ എത്ര വിഷമിച്ചിട്ടുണ്ടോ, ഇന്ന് അദ്ദേഹം അഭിമാനത്തിന് സന്തോഷിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തെ കളഞ്ഞതുപോലെ കൊണ്ട് മാത്രം തന്നെയാണ് ഇപ്പോൾ രക്ഷയിൽ എല്ലാവരും അനുഭവിക്കാം. അത് എൻജോയ് ചെയ്യാൻ പറ്റി, ആ ഒരു മ്യൂസിക്കും ഡയറക്ഷനും എല്ലാം ഒത്തിരി പറയുകയാണെങ്കിൽ ഈ സിനിമ ഞാൻ 10-ാം ക്ലാസ് പഠിക്കുമ്പോൾ രണ്ടായിരത്തിലാണ് ഞാൻ SSLC പാസ്സായത്. ആ ഒരു സമയത്ത് അന്ന് തീർച്ചയായിട്ടും ഞാൻ തിയേറ്ററിലൊന്നും അന്ന് കണ്ടില്ല. കാരണം നമുക്ക് അന്നത്തെ പരിമിതികളൊക്കെ ധാരാളമായിട്ടുണ്ട്. നമ്മൾ ഒന്നാമത് ക്ലാസ് കെട്ടിയതൊക്കെയാണ് അന്ന് സിനിമകളൊക്കെ കാണാൻ പൊട്ടുപോയിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ ഇടയിൽ ഇങ്ങനത്തെ ഒരു സിനിമ തീർച്ചയായിട്ടും മിസ് ചെയ്തിരുന്നു. പക്ഷേ അത് അതിനുശേഷം കണ്ടിരുന്നു. അപ്പോൾ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഈ ഒരു സിനിമ തിയേറ്ററിലേക്ക് റിലീസ് ആകുമ്പോഴത്തേക്ക് തീർച്ചയായിട്ടും കാണണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. പിന്നെ ആദ്യം എടുത്തു പറയേണ്ടത് ഒരു മികച്ചൊരു സിനിമ അനുഭവമായിരുന്നു. കാരണം ഇന്നത്തെ കാലത്ത് നമുക്കൊരു നല്ലൊരു തിയേറ്റർ വേണം, അതുപോലെ തന്നെ ആ തിയേറ്ററിൻ്റെ അവിടുത്തെ സിനിമയുടെ കണ്ടന്റ് നല്ലതായിരിക്കണം. ഇത്ര 24 വർഷം മുമ്പ് പറഞ്ഞൊരു സിനിമയാണെന്ന് എനിക്ക് തീർച്ചയായിട്ടും തോന്നിയില്ല. കാരണം ആ ഒരു വിഷ്വൽസിലെ ഒരു ക്ലാരിറ്റി, അതുപോലെ തന്നെ സൗണ്ട്, കാരണം ഓവർ സ്പീക്കേഴ്സൊക്കെ ഇത് ഓവർടൈം പണിയെടുത്തായിരുന്നു എന്ന് പോലും തോന്നിപ്പോയി. സിനിമയെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതൊരിക്കലും ഒരു എന്താ പറയുക, നമ്മളിപ്പോൾ അടുത്ത കാലത്ത് ഇറങ്ങിയ റീമാസ്റ്റേഡ് സിനിമകളിൽ ഇപ്പോൾ ചിലതൊക്കെ മോഹൻലാലിൻ്റെ സിനിമ പഠിക്കാൻ പോലെയാണെങ്കിൽ നമുക്ക് ആ ഒരു മാസ് തോന്നുന്നു. പക്ഷേ ഇത് മോഹൻലാലിൻ്റെ ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു കഥാപാത്രം അദ്ദേഹത്തിൻ്റെ സ്ക്രീനിൽ കാണാൻ സാധിച്ചത്, കാരണം ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അത് കാണാൻ സാധിച്ചത്. പിന്നെ അതുപോലെ തന്നെ ഈ ഒരു സിനിമ പറയുന്ന ഒരു മൂഡ്, കാരണം നമ്മൾ ഈ അടുത്തിറങ്ങിയ വേറെ സിനിമകളൊക്കെ നമ്മൾ ചിലപ്പോൾ നമ്മൾ എഴുന്നേറ്റ് ഡാൻസ് കളിക്കുക അല്ലെങ്കിൽ ആ ഒരു രീതിയിൽ, പക്ഷേ ഇത് അങ്ങനെയല്ല, ഒരു 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 ക്ലാസ് അല്ലെങ്കിൽ അങ്ങനത്തെ രീതിയിൽ പറയാൻ പറ്റുന്ന ഒരു സിനിമ. ഒരുപാട് സീൻ അതിൽ കട്ട് ചെയ്തിട്ടുണ്ട്, ജഗതി ശ്രീകുമാറിൻ്റെ ഒരുപാട് സീൻ കട്ട് ചെയ്തിട്ടുണ്ട്. അതിൻ്റെ മൊബൈലിലൊക്കെ മുമ്പ് കണ്ടിട്ടുണ്ട്. അടിപൊളിയാണ്, പഴയ കുറേ സീനൊക്കെ കട്ട് ചെയ്തിട്ടുണ്ട്, എല്ലാം അടിപൊളിയാണ്. അന്ന് അതേ ഫീലായിരുന്നു. 24 വർഷത്തിന് ശേഷം ദേവദൂത് റിലീസായപ്പോൾ അന്ന് എങ്ങനെ എല്ലാവരും ഇങ്ങനെ എക്സ്പീരിയൻസ് ചെയ്തോ അതേപോലെയാണ് ഇപ്പോഴും കാണാൻ പറ്റിയെന്ന് തോന്നുന്നു. നല്ല സൗണ്ട് ക്വാളിറ്റി, പിക്ചർ ക്വാളിറ്റി എല്ലാം അടിപൊളിയാണ്. വർഷങ്ങൾക്ക് ശേഷം ഈ പടം വീണ്ടും കണ്ടപ്പോൾ ഭയങ്കര അത്ഭുതമായിട്ട് തോന്നുന്നു. ഞാനന്ന് വളരെ 25 വർഷത്തിന് മുമ്പേ കണ്ടതല്ലോ, ഇന്ന് ഭയങ്കര ക്ലാരിറ്റായിട്ട് പിന്നെ പടത്തിനെക്കുറിച്ച് പറയേണ്ട കാര്യം, നമ്മൾ ഈ പടം ഒരുപാട് വട്ടം കണ്ടതാണ്. പിന്നെ പാലരിയുടെ എഴുത്തൊക്കെ അറിയാമല്ലോ, പിന്നെ മ്യൂസിക്ക് നല്ല സൂപ്പറായിട്ട് ചെയ്തു. പിന്നെ നമുക്ക് ഇന്ന് പിന്നെ പുതിയ തലമുറ എന്തായാലും ഈ പടം തിയേറ്ററിൽ നമുക്ക് കണ്ടിട്ടുണ്ടാവില്ല. എല്ലാവരും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു, ഹൗസ്ഫുള്ളായിരുന്നു, പിന്നെ ഒട്ട് സീറ്റ് പോലും ബാലൻസ് ഇല്ലായിരുന്നു. അത്ര എല്ലാവരും നല്ല ഫുള്ളായിരുന്നു, കാരണം ഭയങ്കര പ്രതീക്ഷയോടെയാണ് എല്ലാവരും വന്ന് കണ്ടത്. അന്ന് പലർക്കും ഈ പടം കണ്ടിട്ടുണ്ടെങ്കിലും സ്ക്രിപ്റ്റ് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇന്ന് പലരും അതിനെക്കുറിച്ച് വീണ്ടും അതിനെക്കുറിച്ച് ചർച്ച ചെയ്യുകയും ചെയ്തു. അത്രയൊക്കെ കേട്ട് ഈ പടം ഇഷ്ടപ്പെട്ടിട്ടുണ്ട്. പിന്നെ ലാലേട്ടൻ അഭിനയം പറയേണ്ട കാര്യമില്ല, നമുക്കൊരു ഒളിമ്പിനന്തോണിയാവാമല്ല, അതേ ഫേസ് ആണെങ്കിലും ലാലേട്ടൻ്റെ പടം നല്ല ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. പടം സൂപ്പറായിരുന്നു. ഓരോരുത്തരും ഓരോ അഭിപ്രായമല്ലേ, അത് ഓരോരുത്തരും ഓരോ രീതിയിലാണ് ഇഷ്ടപ്പെടുന്നത്. പടം എന്താ നന്നായിട്ടുണ്ട്. പിന്നെ അത് പറയും, വർഷങ്ങൾക്ക് ശേഷം ഈ റീറിലീസ് പലരും ഏത് മോശമായിരിക്കും, അത് ശരിയാവത്തില്ലെന്ന് വരും, പക്ഷേ ആർക്കും അങ്ങനെ ഒരു ഫീൽ ചെയ്തിട്ടില്ല. ഒരു പുതിയ പടം കണ്ടിറങ്ങുന്ന ഫീലാണ് വീണ്ടും ഉണ്ടായിട്ടുള്ളത്. 25 വർഷത്തോളം പഴക്കമുള്ളതല്ലേ, പക്ഷേ ആർക്കും അങ്ങനെ ഒരു ഫീൽ ഉണ്ടായിട്ടില്ല. പുതിയൊരു പടം കണ്ടിറങ്ങുന്ന ഫീലാണ് എല്ലാവർക്കും ഉണ്ടായിട്ടുള്ളത്. പടം നന്നായിട്ട് ചെയ്തിട്ടുണ്ട്.
പഴകുംതോറും വീരിന് വീര്യം കൂടുന്ന പറയുമ്പോഴാണ് പഴകുംതോറും വീര്യം കൂടുന്നതിന് അങ്ങനെ തന്നെയാണ് വരുന്നത്. കാരണം അത് പടം കാണുമ്പോഴേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ. ഇത് 25 വർഷം ആയതിന് ഇന്ന് ഇന്ന് ഈ പടം കാണാൻ കൂടുതലും വന്നിട്ടുള്ള പണ്ട് കണ്ട ആൾക്കാരെ തന്നെയാണ് വീണ്ടും കണ്ടിട്ടുള്ളത്. അവർക്കറിയാം പടത്തിൻ്റെ ക്വാളിറ്റി എന്താണെന്ന്. ഇന്ന് ഈ പടം കണ്ടിട്ട് കുറ്റം പറയുവാണെങ്കിൽ എന്ത് പറയുന്നു? ഇന്ന് പടം കണ്ടിട്ട് ആരും ഇത് കുറ്റം പറയാതിരിക്കും എന്ന് പറയില്ല ഞാൻ. ഇല്ല കുറ്റം പറയില്ല, ഇപ്പം അത്ര ഇത് കാണേണ്ട രീതിക്ക് ശ്രദ്ധിച്ച് കാണുന്നവർക്ക് പടം മനസ്സിലാവും എന്താണെന്ന്. വേറെ ഒന്നും പറയില്ല.